പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റിന്യൂവബിൾ എനർജി സോഴ്സസിലെ 4th മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഏതൊക്കെയാണ് ഇതിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം അതിനുശേഷം നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടില്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് സോളാർ PV സിസ്റ്റം ഓക്കെ ഇത് സാധാരണയായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് ബൂസ്റ്റ് കൺവേർട്ടർ തേർഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ വർക്കിംഗ് ഓഫ് ബക്ക് കൺവേർട്ടർ ഫോർത്ത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ മാക്സിമം പവർ പോയിൻ്റ് ട്രാക്കിംഗ് ഇത് വേണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യന് ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ ചോദിക്കാം എക്സ്പ്ലെയിൻ ദ ടെക്നിക്സ് ഓഫ് MPPT മാക്സിമം പവർ പോയിൻറ്റ് ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് ഫോം MPPT എന്നാണ് ഓക്കെ അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് വിൻഡ് എനർജി സിസ്റ്റം ഓക്കെ സിക്സ്ത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ സ്റ്റാൻഡ് അലോൺ സോളാർ എനർജി സിസ്റ്റം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത് നമ്മളത് ഡിസ്കസ് ചെയ്യും അതുപോലെ സെവൻത്ത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഗ്രിഡ് കണക്റ്റഡ് സോളാർ എനർജി സിസ്റ്റം ഓക്കെ എയ്ത്ത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ സ്റ്റാൻഡ് അലോൺ വിൻഡ് എനർജി സിസ്റ്റം ആൻഡ് ലാസ്റ്റ് ആൻഡ് നയൻത്ത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഗ്രിഡ് കണക്റ്റഡ് വിൻഡ് എനർജി സിസ്റ്റം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതായത് പാർട്ട് ബിയിലും പാർട്ട് സിയിലുമായിട്ട് സാധാരണയായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി ഇവ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് സോളാർ PV സിസ്റ്റം എന്നുള്ളതാണ് PV സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫോട്ടോ വോൾട്ടൈക് സിസ്റ്റം അതായത് സോളാർ ഫോട്ടോ വോൾട്ടൈക് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് എക്സ്പ്ലെയിൻ ചെയ്യണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് സോളാർ ഫോട്ടോ വോൾട്ടൈക് സിസ്റ്റത്തിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ സണ്ണ് കാണിച്ചിട്ടുണ്ട് അതായത് സണ്ണിൽ നിന്നുള്ള എനർജി അതായത് സൺലൈറ്റിനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്ത് അത് ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് എന്ത് സോളാർ PV സിസ്റ്റം ഓക്കെ അപ്പോൾ നമ്മൾ സണ്ണ് കാണിച്ചിട്ടുണ്ട് അതിൽ നിന്നും സൂര്യരശ്മികൾ നമ്മളുടെ സോളാർ PV മൊഡ്യൂളിൽ വന്ന് എന്ത് ചെയ്യും ഫോൾ ചെയ്യും അതിൽ വന്ന് വീഴും പതിക്കും ഈ സോളാർ PV മൊഡ്യൂളാണ് സൺലൈറ്റിനെ എന്താക്കി മാറ്റുന്നത് ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ SPV മൊഡ്യൂള് എന്ത് ചെയ്യും ഇലക്ട്രിക്കൽ എനർജിയാക്കി അതിനെ മാറ്റും ആ ഇലക്ട്രിക്കൽ എനർജി DC ഫോമിലാണ് ഉണ്ടാവുക ഓക്കെ അവിടെ ജനറേറ്റ് ചെയ്യുന്ന എനർജി പവർ എന്താണ് DC ആണ് ഡയറക്റ്റ് കറണ്ട് ആണ് ഓക്കെ ആ കറണ്ട് ആദ്യം ഇവിടെ നോക്കുക നമ്മളൊരു ബ്ലോക്ക് കാണിച്ചിട്ടുണ്ട് MPPT ഓർ ചാർജ് കൺട്രോളർ എന്ന് കാണിച്ചിട്ടുണ്ട് MPPT പറഞ്ഞാൽ മാക്സിമം പവർ പോയിൻ്റ് ട്രാക്കിംഗ് അത് നമ്മൾ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും അല്ലെങ്കിൽ ചാർജ് കൺട്രോളർ ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാലും മതി ചാർജ് കൺട്രോളറിന് മാത്രം എഴുതിയാലും മതിയാകും ഓക്കെ പിന്നെ അടുത്ത ബ്ലോക്ക് കാണിച്ചില്ലേ DC ലോഡ് ഓക്കെ ഇനി നമ്മൾ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബാറ്ററി ബാങ്ക് ഉണ്ട് പിന്നെ അതുപോലെ ഇവിടെ ഒരു ഇൻവേർട്ടർ ഉണ്ട് പിന്നെ അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഉണ്ട് പിന്നെ അതുപോലെ AC ലോഡ് ഉണ്ട് ഇത്രയാണ് ഇതിൻ്റെ കമ്പോണൻസ് ഓക്കെ അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് വൃത്തിയായിട്ട് എന്ത് ചെയ്യണം വരച്ച് വെക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഓക്കെ ഇനി ഇതിലെ ബ്ലോക്കിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം ചെറുതായിട്ടൊന്ന് ഓരോ ബ്ലോക്കിനെ കുറിച്ചും ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യണം എക്സ്പ്ലെയിൻ ചെയ്യണം ഓക്കെ അപ്പോൾ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ളത് നോക്കാം നമുക്ക് അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മളിങ്ങനെ ഓരോ പോയിൻ്റ്സ് ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റത്തെ കണ്ടില്ലേ നിങ്ങൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ് SPV മൊഡ്യൂൾ അതായത് സോളാർ PV മൊഡ്യൂൾ ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് നോക്കൂ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സോളാർ അറേയ്സ് അതായത് SPV മൊഡ്യൂളിൽ സോളാർ അറേയ്സ് ഉണ്ടാവും ദാറ്റ് ആർ കോൺഫിഗേർഡ് ആസ് സീരീസ് ആൻഡ് പാരലൽ കണക്റ്റഡ് സബ് അറേയ്സ് അതായത് അറേയ്സിൻ്റെ ഉള്ളിൽ സബ് അറേയ്സ് ഉണ്ടാവും ഓക്കെ ഈ സബ് അറേയ്സ് സീരീസും പാരലലുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും കണക്ട് ചെയ്തിട്ടുണ്ടാവും ദ സിസ്റ്റം വോൾട്ടേജ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് സബ് അറേയ്സ് അതായത് ഒരു
ഒരു എസ് പി വി മൊഡ്യൂൾ നമുക്ക് എത്ര വോൾട്ടേജ് തരും എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? അതിലടങ്ങിയിരിക്കുന്നുള്ള എന്താണ് സബ് അറേസ്, നമ്പർ ഓഫ് സബ് അറേസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സബ് അറേസിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ നമുക്ക് കൂടുതൽ വോൾട്ടേജ് കിട്ടും, അറേസിൻ്റെ എണ്ണം കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് വോൾട്ടേജ് കിട്ടുകയുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ കമ്പോണൻ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാർജ് കൺട്രോളർ. എന്താണ് ചാർജ് കൺട്രോളർ? ചാർജ് കൺട്രോളറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അപ്പോൾ എസ് പി വി എന്ത് ചെയ്യും? സൺലൈറ്റിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് എന്ത് ചെയ്യും? മാറ്റും. ഓക്കെ, ആ ഇലക്ട്രിക്കൽ എനർജി അതായത് ഡി സി കറൻറ്റ് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുക? പിന്നെ ചാർജ് കൺട്രോളറിലേക്കാണ് ഫ്ലോ ചെയ്യുക. ചാർജ് കൺട്രോളർ ചെയ്യുന്ന ഡ്യൂട്ടി എന്താണ്, ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് എൻഷുവേഴ്സ്, അത് ഉറപ്പുവരുത്തുന്നു, ദ ബാറ്ററീസ് ആർ നോട്ട് ഓവർ ചാർജ്ഡ് ആൻഡ് ഓവർ ഡിസ്ചാർജ്ഡ്. അതായത് ബാറ്ററി ബാങ്കുമായിട്ട് കണക്റ്റഡ് ആണ് ആര്? ചാർജ് കൺട്രോളർ. അല്ലേ, നിങ്ങൾ ആ ബ്ലോക്ക് ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും ബാറ്ററി ബാങ്കുമായിട്ട് കണക്റ്റഡ് ആണ് ചാർജ് കൺട്രോളർ. അപ്പോൾ ചാർജ് കൺട്രോളറിൻ്റെ പണി എന്താണ്? ചാർജ് കൺട്രോളർ ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പുവരുത്തും, അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ടില്ല എന്നും ഉറപ്പുവരുത്തും. ഒരിക്കലും ബാറ്ററി എന്ത് ചെയ്യരുത്? ഓവർ ചാർജ്ഡ് ആവരുത്. ഓക്കെ, ഓവർ ചാർജ്ഡ് ആവാനും പാടില്ല, ഓവർ ഡിസ്ചാർജ്ഡ് ആവാനും പാടില്ല. അതായത് ഓവറായിട്ട് ചാർജ് ആവാനും പാടില്ല, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ബാറ്ററിയിൽ നിന്ന് ചാർജ് ഇറങ്ങിപ്പോവാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്, ഈ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ചാർജ് കൺട്രോളറാണ്. അതായത് ചാർജ് ഇപ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ ചാർജ് കൺട്രോളർ എന്ത് ചെയ്യും? കറണ്ട് അതിലേക്ക് കടത്തി വിട്ടിട്ട് ചാർജ് ചെയ്യും. ഓക്കെ, അങ്ങനെ ചാർജ് ചെയ്ത് ഏകദേശം ഫുള്ളായി കഴിഞ്ഞാൽ ചാർജ് കൺട്രോളർ എന്ത് ചെയ്യും? അത് ഡിസ്കണക്ട് ചെയ്തിട്ട് കറണ്ടിന് എന്ത് ചെയ്യും? അവിടെ പ്രിവെൻ്റ് ചെയ്ത് നിർത്തും. ഓക്കെ, ഈ ഫംഗ്ഷനാണ് ചാർജ് കൺട്രോളർ എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കമ്പോണൻറ്റ് നമ്മൾ പറഞ്ഞു ബാറ്ററി ബാങ്ക്. ബാറ്ററി ബാങ്ക് ഇറ്റ് സ്റ്റോർസ് ദ ഡി സി പവർ. ഞാൻ പറഞ്ഞു എസ് പി വി മൊഡ്യൂൾ നമുക്ക് തരുന്ന ഡി സി പവറാണ്, അത് ബാറ്ററി ബാങ്കിൽ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, നമ്പർ ഓഫ് ബാറ്ററീസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് പാരലൽ ടു ഗെറ്റ് ഡിസൈഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന വോൾട്ടേജും കറണ്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ബാറ്ററീസ് എന്ത് ചെയ്യണം? സീരീസ് ആൻഡ് പാരലായിട്ട് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. അതാണ് ബാറ്ററി ബാങ്ക് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത സിസ്റ്റമാണ് ബാറ്ററി ബാങ്ക്. ഓക്കെ, ഇനി ബാറ്ററിയിൽ നിന്നും ഇത് നമ്മൾ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? ഇൻവേർട്ടറിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻവേർട്ടർ ഇറ്റ് കൺവേർട്ട് ദ ഡി സി പവർ ഫ്രം ദ ബാറ്ററീസ് ടു എ സി പവർ. അതായത് ബാറ്ററിയിൽ നിന്ന് വരുന്ന ഡി സി പവറിനെ, അതായത് ഡയറക്റ്റ് കറണ്ടിനെ എ സി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും ആര്? ഇൻവേർട്ടർ. ഓക്കെ, അങ്ങനെ വരുന്ന എ സി പവർ പിന്നെ എങ്ങോട്ടാണ് പോകുക? ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്കാണ് പോകുന്നത്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എന്താ ചെയ്യുന്നത്? ഫ്രം ഡി ബി പവർ ഈസ് ടാപ്പഡ് ടു വാരിയസ് ലോഡ്സ്. നമുക്കറിയാം ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഡി ബി എന്ന് ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ സബ് സർക്യൂട്ടിലേക്കും പവർ എന്ത് ചെയ്യുക? ടാപ്പ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഡി ബിയുടെ ഫംഗ്ഷൻ എന്താണ്? പവർ ഈസ് ടാപ്പഡ് ടു വാരിയസ് ലോഡ്സ്. ഇതാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ ഓരോ കമ്പോണൻസും നമ്മൾ എന്ത് ചെയ്തു? എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നമുക്കൊരു സോളാർ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഡി സി ലോഡിലേക്ക് കണക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല? ഇൻവേർട്ടറിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് വീട്ടിലേക്കൊക്കെയാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ അപ്ലയൻസൊക്കെ എന്താണ്? എ സിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എ സിയിൽ എന്ത് ചെയ്യേണ്ടി വരും? എ സിയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത ഡി സിയെ എ സി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഇൻവേർട്ടർ വെക്കുന്നു. ആ ഇൻവേർട്ടർ ഡി സിയെ എ സി ആക്കി മാറ്റുന്നു. ആ എ സിയെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് കൊടുക്കുന്നു. ആ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്ന് നമ്മളുടെ ഓരോ അപ്ലയൻസിലേക്ക് ലോഡിലേക്ക് എന്ത് ചെയ്യുന്നു? പവർ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ബൂസ്റ്റ് കൺവേർട്ടർ എന്നുള്ളതാണ്. ഓക്കെ, ബൂസ്റ്റ് കൺവേർട്ടർ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. പവർ ഇലക്ട്രോണിക്സിൽ നിങ്ങൾ ഈ ടോപ്പിക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ബൂസ്റ്റ് കൺവേർട്ടർ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ വരയ്ക്കേണ്ടത് ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡയഗ്രാം വൃത്തിയായിട്ട് വരച്ചു വെക്കണം. ഇതിൽ എന്തൊക്കെയുണ്ട്? ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അതുപോലെ ഒരു ഇൻഡക്ടർ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു സ്വിച്ചിങ് ഡിവൈസ്, ഒരു സ്വിച്ച്. ഓക്കെ, സ്വിച്ചിങ് ഡിവൈസ് ഉണ്ട്, പിന്നെ ഡയോഡ് ഉണ്ട്, പിന്നെ കപ്പാസിറ്റർ ഉണ്ട്, പിന്നെ നമ്മൾ കണക്ട് ചെയ്യുന്ന എന്തുണ്ട്? ലോഡുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ വർക്കിംഗ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ഫിഗർ എന്ത് ചെയ്യുക? ഭംഗിയായിട്ട് ഈ സർക്യൂട്ട് ഡയഗ്രാം ഭംഗിയായിട്ട് വരച്ച് വെക്കുക. ഓക്കെ, ഇനി നമ്മുടെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നോക്കാം നമുക്ക്.
ആദ്യം നമ്മൾ എന്താണ് ബൂസ്റ്റ് കൺവെർട്ടർ എന്നുള്ളത് എഴുതണം. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ കൊടുത്തിട്ടുള്ളത്. ബൂസ്റ്റ് കൺവെർട്ടർ ഈസ് എ ഡി സി ടു ഡി സി പവർ കൺവെർട്ടർ. ക്ലിയർ ആവുന്നുണ്ടോ? ഡി സി ടു ഡി സി പവർ കൺവെർട്ടർ, അതായത് ഡി സിന്ന് ഡി സിയിലേക്ക് തന്നെ, അതായത് ഡി സിന്ന് എ സി ആക്കുന്നില്ല, ഡി സിയെ ഡി സി ആക്കുന്നതിൽ തന്നെയുള്ള ഒരു പവർ കൺവെർട്ടറാണ് ഉള്ളത്. ഡി സിന്ന് എന്തിനാണ് ഡി സി ആക്കുന്നത്? അതായത് ഡി സിന്ന് ഡി സി ആക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഒന്നെങ്കിൽ നമുക്ക് വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക. ഇതിലേതെങ്കിലും ഒരു ഉദ്ദേശമായിരിക്കും ഡി സി കൺവെർട്ടറിൻ്റെ ഉദ്ദേശം, പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ ഡി സിയെ എ സി ആക്കി മാറ്റാതെ ഡി സി തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ചേഞ്ച് വരുത്തുന്നത് എന്തായിരിക്കും? ഒന്നെങ്കിൽ വോൾട്ടേജിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞത്, ഇറ്റ് സ്റ്റെപ്പ് അപ്പ് ദ വോൾട്ടേജ്. കണ്ടോ, വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി വ്യക്തമായിട്ട് എങ്ങനെ പറയാം, ഡി സി ടു ഡി സി പവർ കൺവെർട്ടർ വിച്ച് സ്റ്റെപ്പ് അപ്പ് ദ വോൾട്ടേജ്, വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്? ആ സ്റ്റെപ്പ് ഡൗൺ ദ കറണ്ട്, കറണ്ടിനെ എന്ത് ചെയ്യും? സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ രണ്ട് പോയിൻ്റായി. ഇനി മൂന്നാമത്തെ പോയിൻ്റ് കണ്ടില്ലേ, ഇറ്റ് ഈസ് എ ക്ലാസ് ഓഫ് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ, അതായത് ഷോർട്ട് കട്ട് SMPS, അതായത് SMPSൻ്റെ ഒരു ക്ലാസ്സാണ് ശരിക്കും എന്ത്, ഈ ബൂസ്റ്റ് കൺവെർട്ടർ എന്നുള്ളത്. ഇറ്റ് ഈസ് എ ക്ലാസ് ഓഫ് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. SMPS അറിയില്ലേ നമുക്ക്, കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന CPU കാണുന്ന SMPS, ആ അതിൻ്റെ ഇനത്തിൽപ്പെട്ട അതിൻ്റെ ഒരു ക്ലാസ്സാണ് ശരിക്കും എന്ത്, ഈ ബൂസ്റ്റ് കൺവെർട്ടർ എന്നുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കിംഗിന് ചെറിയൊരു സൈഡ് ഹെഡിങ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് രണ്ട് സ്റ്റേറ്റാണ് നമുക്ക് വർക്കിങ്ങിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഒന്നാമത്തെ സ്റ്റേറ്റ്, അതിലെ സ്വിച്ച് ക്ലോസ്ഡ് ആയാൽ എങ്ങനെയാണത് പ്രവർത്തിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ സ്റ്റേറ്റ് എന്താണ്, സ്വിച്ച് ഓപ്പൺഡ് ആയാൽ അതെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വർക്കിംഗ് എഴുതിയിട്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന എന്ത് ചെയ്യുക, ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, അതിൽ ഒന്നാമത്തെ കണ്ടില്ലേ, ഒന്നാമത്തെ സ്റ്റേറ്റ് സ്വിച്ച് ഓൺ സ്റ്റേറ്റാണ്, അതായത് സ്വിച്ച് ക്ലോസ്ഡ് ആണ്. ഓക്കെ ഉണ്ടോ, ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇതിലൂടെ കറണ്ട് എന്ത് ചെയ്യും, നേരെ പാസ് ചെയ്യും. ക്ലിയർ ആവുണ്ടല്ലോ. ഓക്കെ, അത് നമ്മൾക്ക് ഓൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഡയഗ്രാം വരച്ച് വെക്കുക. ഓക്കെ, ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വിച്ച് ഓപ്പൺ ആയിരിക്കും, സ്വിച്ച് ഓപ്പൺ ആയിരിക്കും ഇവിടെ, കണ്ടില്ലേ. ഓപ്പൺ ആയിരിക്കുമ്പം അതിലൂടെ എന്തുണ്ടാവില്ല, ആ ബ്രാഞ്ചിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഓൺ സ്റ്റേറ്റിലുള്ളതും ഓഫ് സ്റ്റേറ്റിലുള്ളതുമായിട്ടുള്ള ഈ ഡയഗ്രാം എന്ത് ചെയ്യുക, വരച്ച് വെക്കുക. ഓക്കെ, വർക്കിംഗ് എഴുതിയതിന് ശേഷം ഈ ഡയഗ്രാം വരയ്ക്കുക. ഇനി നമുക്ക് വർക്കിങ്ങിൻ്റെ എക്സ്പ്ലനേഷൻ എന്ത് ചെയ്യണം, കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിനകത്ത് വർക്കിങ്ങിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ ഈ ഫോർത്ത് പോയിൻറ്റും ഫിഫ്ത്ത് പോയിൻറ്റുമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫോർത്ത് പോയിൻ്റ് നോക്കൂ, ഉണ്ടോ ഈ പോയിൻ്റ് നോക്കൂ, വെൻ സ്വിച്ച് ഈസ് ക്ലോസ്ഡ്, സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പം കറണ്ട് ഫ്ലോസ് ത്രൂ ദ ഇൻഡക്ടർ, കറണ്ട് ഇൻഡക്ടറിലൂടെ എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇൻഡക്ടറിലൂടെ കറണ്ട് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. ഹെൻസ് ഇൻഡക്ടർ സ്റ്റോർസ് ദ എനർജി, അതായത് ഇൻഡക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്ടർ എന്ത് ചെയ്യും, ആ എനർജി സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ. ഇനി രണ്ടാമത്തേത്, വെൻ സ്വിച്ച് ഈസ് ഓപ്പൺഡ്, സ്വിച്ച് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ദ ഇൻഡക്ടർ കറണ്ട് പാസസ് ത്രൂ ദ ഫ്ലൈ ബാക്ക് ഡയോഡ് ഡി, അതായത് ആ കറണ്ട് ഡയോഡിലൂടെ ഫ്ലോ ചെയ്യും. പിന്നെ ദ കപ്പാസിറ്റർ സി, കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യും. ആൻഡ് ദ ലോഡ് ആറ്, ലോഡ് ആറിലൂടെ എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. ക്ലിയർ ആവുണ്ടോ. ഓക്കെ, ദിസ് റിസൾട്ട്സ് ട്രാൻസ്ഫറിങ് ഓഫ് എനർജി അക്യുമുലേറ്റഡ് ഇൻ ദ ഇൻഡക്ടർ ടു ദ ലോഡ്, അതായത് നേരത്തെ ഓൺ സ്റ്റേറ്റിൽ നമ്മൾ പറഞ്ഞു ഇൻഡക്ടറിൽ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്ന്. ആ സ്റ്റോർ ചെയ്ത എനർജി എന്ത് ചെയ്യും, ആ ഡിസ്ചാർജ് ചെയ്തിട്ട് ലോഡിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ക്ലിയർ ആവുണ്ടോ. അപ്പം സ്വിച്ച് ക്ലോസ്ഡ് ആകുമ്പം കറണ്ട് ഇൻഡക്ടറിലൂടെ പാസ് ചെയ്യുന്നു, ഇൻഡക്ടറിലെ എനർജി സ്റ്റോർ ചെയ്യുന്നു. ക്ലിയർ ആവുണ്ടോ. സ്വിച്ച് ഓപ്പൺഡ് ആകുന്ന സമയത്ത് ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി എന്ത് ചെയ്യുന്നു, ലോഡിലേക്ക് എന്ത് ചെയ്യുന്നു, ഡിസ്ചാർജ് ആവുന്നു. ഓക്കെ, അതെങ്ങനെയാണ് ഡിസ്ചാർജ് ആവുന്നത്, കറണ്ട് ഡയോഡിലൂടെ, അതുപോലെ കപ്പാസിറ്ററിലൂടെ, അതുപോലെ ലോഡിലേക്ക് എന്ത് ചെയ്യുന്നു, ഫ്ലോ ചെയ്ത് എത്തുന്നു. ക്ലിയർ ആവുന്നുണ്ടോ. ഇങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, വോൾട്ടേജിനെ ആ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ആ കൺവെർട്ടറിൻ്റെ ഡയഗ്രാം വരയ്ക്കുന്നു,
എന്നിട്ട് ആ കൺവെർട്ടർ എന്താണെന്ന് നമ്മൾ എഴുതുന്നു. മൂന്ന് പോയിന്റ് നമ്മൾ പറഞ്ഞു, ഫസ്റ്റത്തെ മൂന്ന് പോയിന്റ്. ഈ മൂന്ന് പോയിന്റ് നമ്മൾ ഫസ്റ്റ് നോട്ട് ചെയ്യുന്നു. അതിനുശേഷം വർക്കിംഗിന് ഹെഡിങ് എഴുതിയിട്ട് ആ വർക്കിങ്ങിൻ്റെ ഡയഗ്രാം ഓൺ സ്റ്റേറ്റിലെയും ഓഫ് സ്റ്റേറ്റിലെയും ഡയഗ്രാം വരയ്ക്കുന്നു. എന്നിട്ട് ഈ രണ്ട് പോയിന്റ് സിമ്പിളായിട്ട് എഴുതി വെക്കുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ബക്ക് കൺവെർട്ടർ എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ബൂസ്റ്റ് കൺവെർട്ടർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് എന്ത് ബക്ക് കൺവെർട്ടർ. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബൂസ്റ്റ് കൺവെർട്ടറിൽ ചെയ്ത പോലെ ആദ്യം ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ത് ചെയ്യണം, വരച്ച് വെക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ബക്ക് കൺവെർട്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ്. നമ്മൾ നേരത്തെ ബൂസ്റ്റ് കൺവെർട്ടറിൽ വരച്ചപ്പോൾ ഉണ്ടായ അതേ കമ്പോണൻസ് ഒക്കെ തന്നെയാണ് ഇവിടെയും ഉള്ളത്. പക്ഷേ കമ്പോണൻസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. സ്വിച്ച് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്, ഇൻഡക്ടർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്, അതേപോലെ ഡയോഡ്, ഈ കപ്പാസിറ്ററും ലോഡും, ഇത് രണ്ടിലും മാറ്റം വന്നിട്ടില്ല. കപ്പാസിറ്ററിലും ലോഡിലും മാറ്റം വന്നിട്ടില്ല. ബാക്കി പൊസിഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, അപ്പോൾ ആ കമ്പാരിസൺ നോക്കിയിട്ട് മനസ്സിലാക്കുക. രണ്ടും ബക്കും ബൂസ്റ്റും തമ്മിലുള്ള ഫിഗേഴ്സ് വെച്ചിട്ട് അതിൻ്റെ കമ്പാരിസൺസ് എന്ത് ചെയ്യുക, കറക്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ മറ്റത് വരയ്ക്കാൻ എന്ത് ചെയ്യും, പറ്റും. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞു കപ്പാസിറ്ററും ലോഡിലും എന്ത് ചെയ്തിട്ടില്ല, മാറ്റം വന്നിട്ടില്ല. ബാക്കി അതുപോലെ വോൾട്ടേജ് സോഴ്സിലും മാറ്റം വന്നിട്ടില്ല. ബാക്കി ഈ മൂന്ന് കമ്പോണൻസിലാണ് എന്ത് വന്നിട്ടുള്ളത്, മാറ്റം വന്നിട്ടുള്ളത്. അതെന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇത് വരച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാണ്. അപ്പോൾ നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. നമ്മൾ നേരത്തെ ബൂസ്റ്റ് കൺവെർട്ടറിൽ പറഞ്ഞ പോലെ തന്നെ അതേ പോയിന്റ് തന്നെയാണ് ഇവിടെയും. ഫസ്റ്റ് പോയിന്റ്, ബക്ക് കൺവെർട്ടർ ഈസ് എ ഡിസി ടു ഡിസി പവർ കൺവെർട്ടർ. ഡിസി ടു ഡിസി പവർ കൺവെർട്ടർ തന്നെയാണ് ബക്കും ബൂസ്റ്റും അതുപോലെ തന്നെ ആയിരുന്നു. ഓക്കെ, പക്ഷേ എന്താണ് വ്യത്യാസമുള്ളത്? ഇറ്റ് ഈസ് സ്റ്റെപ്പ് ഡൗൺ ദ വോൾട്ടേജ്. അതായത് ബക്ക് ഒരു സ്റ്റെപ്പ് ഡൗൺ കൺവെർട്ടറാണ്, ബൂസ്റ്റ് നമ്മളെന്താ പറഞ്ഞിരുന്നത് ഒരു സ്റ്റെപ്പ് അപ്പ് കൺവെർട്ടറായിരുന്നു. ഓക്കെ, അപ്പോൾ ഡി സീനെ എന്ത് ചെയ്യും, സ്റ്റെപ്പ് ഡൗൺ ചെയ്ത ഡി സി ആക്കി മാറ്റുകയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ബക്ക് കൺവെർട്ടർ ചെയ്യുന്നത്. ഓക്കെ, വൈൽ സ്റ്റെപ്പിംഗ് അപ്പ് ദ കറണ്ട്, കറണ്ടിനെ അപ്പം എന്ത് ചെയ്യും, സ്റ്റെപ്പ് അപ്പ് ചെയ്യും. ക്ലിയർ ആവുണ്ടോ? ഇറ്റ് ഈസ് എ ക്ലാസ് ഓഫ് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ വർക്കിംഗിന് എന്ത് ചെയ്യണം, സൈഡ് ഹെഡിങ് കൊടുക്കണം. ഓക്കെ, വർക്കിംഗിന് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ വർക്കിംഗ് കണ്ടീഷനിൽ രണ്ട് കണ്ടീഷനിൽ ഓൺ സ്റ്റേറ്റിലെയും ഓഫ് സ്റ്റേറ്റിലെയും എന്ത് വരയ്ക്കണം, ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, നമ്മൾ വർക്കിംഗിന് സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് വരയ്ക്കേണ്ട രണ്ട് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ സ്റ്റേറ്റ് ഓൺ സ്റ്റേറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റാണ്. ഓൺ സ്റ്റേറ്റിൽ നമ്മൾ കണ്ടില്ലേ ഇവിടുത്തെ സ്വിച്ച് എന്തായി, ക്ലോസ്ഡ് ആയി കണ്ടോ. അപ്പോൾ ഇതിലൂടെ കറണ്ട് നേരെ ഫ്ലോ ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫ് സ്റ്റേറ്റിൽ ഇവിടുത്തെ സ്വിച്ച് എന്താണ്, ഓപ്പൺ ആണ്. അപ്പോൾ ഇതിലൂടെ കറണ്ട് ഫ്ലോ, ഈ ബ്രാഞ്ചിലൂടെ എന്തുണ്ടാവില്ല, കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഈ രണ്ട് ഡയഗ്രാം തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കിംഗിന് സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് ഓൺ സ്റ്റേറ്റിൻ്റെയും ഓഫ് സ്റ്റേറ്റിൻ്റെയും ഡയഗ്രാം വരച്ച് വെക്കുക. ഇനി നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതിലെ ഫോർത്ത് പോയിൻറ്റും ഫിഫ്ത്ത് പോയിൻറ്റും നമ്മളതിൻ്റെ എക്സ്പ്ലനേഷനാണ് പറയുന്നത്. ഫസ്റ്റത്തെ പോയിൻറ്റ് നോക്കൂ, ഫോർത്ത് പോയിൻറ്റ്, വെൻ സ്വിച്ച് ഈസ് ക്ലോസ്ഡ്, സ്വിച്ച് ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് ദ ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. നിങ്ങൾ ആ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും ഡയോഡ് എന്താണ്, റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാണ്. സോ ദ കറണ്ട് പാസസ് ത്രൂ ദ ഇൻഡക്ടർ. ഡയോഡിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല, കറണ്ട് നേരെ എങ്ങോട്ട് പോകും, ഇൻഡക്ടറിലേക്ക് പോകും. ഇൻഡക്ടറിൽ കറണ്ട് എത്തിക്കഴിഞ്ഞാലോ ദ ഇൻഡക്ടർ വിൽ സ്റ്റോർസ് ദ എനർജി. ഓക്കെ, ഇൻഡക്ടർ എനർജി എന്ത് ചെയ്യും, അതിൽ സ്റ്റോർ ചെയ്ത് വെക്കും. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ രൂപത്തിൽ എനർജി അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തത്, നമ്മൾ അത് സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് എന്താണെന്ന് പറയുന്നത്, വെൻ സ്വിച്ച് ഈസ് ഓപ്പൺഡ്, സ്വിച്ച് ഓപ്പൺ ആകുന്ന സമയത്ത് ദ ഇൻഡക്ടർ ബിക്കംസ് ദ വോൾട്ടേജ് സോഴ്സ്. ക്ലിയർ ആവുണ്ടോ? അത് സ്വിച്ച് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ വോൾട്ടേജ് സോഴ്സിൻ്റെ ആ ബ്രാഞ്ചിൽ കറണ്ട് ഫ്ലോ പിന്നെ ഉണ്ടാവുന്നില്ല. ആ വോൾട്ടേജ് സോഴ്സ് എന്ത് ചെയ്തു, അവിടെ സെപ്പറേറ്റ് ചെയ്തു, ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ ഇൻഡക്ടറാണ് പിന്നെ എന്തായിട്ട് മാറുക, വോൾട്ടേജ് സോഴ്സായിട്ട് മാറുക. ഓക്കെ, ദ ഡയോഡ് ബിക്കംസ് ഇൻ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ. ഡയോഡ് എന്ത് ചെയ്യും, പോളാരിറ്റിയിൽ ചേഞ്ച് വന്നിട്ട് ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനായിട്ട് മാറും. ദ ഇൻഡക്ടർ ഡിസ്ചാർജ്ഡ് ത്രൂ ദ ഡയോഡ്. ഓക്കെ, ഇൻഡക്ടർ ഡയോഡിലൂടെ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, അങ്ങനെയാണ്
ഇതിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്താ ചെയ്യുന്നത് ഈ സ്റ്റെപ്പ് ഡൗൺ ആയിട്ടുള്ള വോൾട്ടേജ് കിട്ടുന്നത് ഒരിക്കലും ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് അവിടുത്തെ എനർജി എന്ന് പറയുന്നത് ഒരിക്കലും സപ്ലൈ സോഴ്സിന്റെ അത്ര കണ്ടുവരില്ല അതുകൊണ്ട് നമുക്ക് സപ്ലൈയിൽ കിട്ടുന്ന അത്ര വോൾട്ടേജ് നമുക്ക് ഇപ്പോൾ എന്താ ചെയ്യില്ല ഔട്ട്പുട്ടിൽ കിട്ടൂല അതായത് വോൾട്ടേജ് എന്താ ചെയ്യും കുറയും ക്ലിയർ ആണോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്റ്റെപ്പ് ഡൗൺ കൺവെർട്ടർ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ആദ്യം ബക്ക് കൺവെർട്ടറിന് ഹെഡിങ് എഴുതുന്നു എന്നിട്ട് നമ്മൾ ആ ബക്ക് കൺവെർട്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നു എന്നിട്ട് നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള മൂന്ന് പോയിൻ്റ് എഴുതുന്നു അതിനുശേഷം വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഓൺ സ്റ്റേറ്റും ഓഫ് സ്റ്റേറ്റിൻ്റെയും ഡയഗ്രാം നേരത്തെ കാണിച്ച ഡയഗ്രാം വരയ്ക്കുന്നു എന്നിട്ട് ഈ രണ്ട് പോയിൻറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പോയിൻറ്റും എഴുതി വെക്കുന്നു ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ മാക്സിമം പവർ പോയിൻ്റ് ട്രാക്കിംഗ് അതായത് എം പി പി ടി എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ എം പി പി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സോളാർ സിസ്റ്റത്തിൽ അതുപോലെ വിൻഡ് എനർജി സിസ്റ്റത്തിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഒരു ടെക്നോളജിയാണ് എം പി പി ടി എന്നുള്ളത് ഓക്കെ അപ്പോൾ എം പി പി ടി എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് സോളാർ സിസ്റ്റത്തിലും വിൻഡ് എനർജി സിസ്റ്റത്തിലുമാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ പോയിൻ്റ് നോക്കൂ മാക്സിമം പവർ പോയിൻ്റ് ട്രാക്കിംഗ് എം പി പി ടി ഈസ് എ ടെക്നിക്ക് യൂസ്ഡ് വിത്ത് പി വി സോളാർ സിസ്റ്റം ഓക്കെ ടു എന്തിനു വേണ്ടി ടു മാക്സിമൈസ് ദ പവർ എക്സ്ട്രാക്ഷൻ അണ്ടർ ഓൾ കണ്ടീഷൻസ് ക്ലിയർ ആവുണ്ടോ അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് സൺലൈറ്റ് കുറവുള്ള സമയത്ത് നമുക്ക് ഇലക്ട്രിക്കൽ എനർജിയാക്കി സൺലൈറ്റ് കുറവാകുമ്പം നമുക്ക് കിട്ടുന്ന എനർജിയും എന്തായിരിക്കും കുറവായിരിക്കും സോളാർ സിസ്റ്റത്തിൻ്റെ പ്രശ്നം എന്താണ് ഇപ്പോൾ രാത്രി സമയങ്ങളിൽ നമുക്ക് സൺലൈറ്റ് ഉണ്ടാവില്ല അപ്പോൾ രാത്രി സമയങ്ങളിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഉണ്ടാവില്ല അതുപോലെ ലൈറ്റ് കുറഞ്ഞിരിക്കുന്ന സമയത്തും കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും കുറവായിരിക്കും ഇതാണ് സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് പൊതുവെ മഴക്കാലത്തൊക്കെ നമുക്ക് സൺലൈറ്റ് കുറവായിരിക്കും അപ്പോൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതും എന്തായിരിക്കും കുറവായിരിക്കും അപ്പോൾ ഇതാണ് ഈ സോളാർ സിസ്റ്റം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ളത് അപ്പോൾ നമുക്ക് കഴിയുന്നത്ര മാക്സിമം നിലവിലുള്ള ഒരു സൺലൈറ്റ് വെച്ചിട്ട് മാക്സിമം അളവിൽ നമുക്ക് എന്ത് ചെയ്യണം പവർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം പ്രൊഡ്യൂസ് ചെയ്തെടുക്കണം ഓക്കെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ത് എം പി പി ടി ടു മാക്സിമൈസ് ദ പവർ എക്സ്ട്രാക്ഷൻ അണ്ടർ ഓൾ കണ്ടീഷൻസ് എല്ലാ കണ്ടീഷനിലും സൺലൈറ്റ് കുറവാണെങ്കിൽ പോലും നമുക്ക് കഴിയുന്നത്ര പരമാവധി പവർ എന്ത് ചെയ്യണം പ്രൊഡ്യൂസ് ചെയ്യണം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് എന്ത് ഈ എം പി പി ടി എന്നുള്ളത് ഇനി രണ്ടാമത്തെ പോയിൻ്റ് നോക്കും എം പി പി ടി ഈസ് നോട്ട് എ മെക്കാനിക്കൽ ട്രാക്കിംഗ് അതായത് മെക്കാനിക്കൽ ട്രാക്കിംഗ് സംവിധാനം ഉണ്ട് അതായത് മെക്കാനിക്കൽ ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺലൈറ്റ് ഏത് ഭാഗത്തേക്കാണോ കൂടുതൽ ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യും നമ്മളുടെ ഈ സോളാർ മൊഡ്യൂൾ എന്ത് ചെയ്യും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും അതാണ് മെക്കാനിക്കൽ ട്രാക്കിംഗ് പക്ഷേ എം പി പി ടി എന്നുള്ളത് എന്തല്ല ഒരു മെക്കാനിക്കൽ ട്രാക്കിംഗ് സിസ്റ്റം അല്ല ബട്ട് ഇറ്റ് ഈസ് എ ഡി സി ടു ഡി സി കൺവെർട്ടർ അതൊരു ഡി സി ടു ഡി സി കൺവെർട്ടറാണ് ശരിക്കും എന്ത് എം പി പി ടി എന്നുള്ളത് അപ്പോൾ മെക്കാനിക്കൽ ട്രാക്കിംഗ് അല്ല എം പി പി ടി ചെയ്യുന്നത് എന്നർത്ഥം ഓക്കെയാണോ ഇനി മൂന്നാമത്തെ പോയിൻ്റ് പിന്നെ മെക്കാനിക്കൽ ട്രാക്കിംഗ് അല്ലാതെ പിന്നെ എന്താണ് അത് ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും നമുക്ക് ഓക്കെ അപ്പോൾ അതിന് ഉള്ള പോയിൻ്റാണ് പറയുന്നത് എഫിഷ്യൻസി ഓഫ് പവർ ട്രാൻസ്ഫർ ഫ്രം ദ സോളാർ സെൽ ഡിപ്പെൻസ് ഓൺ ദ എമൗണ്ട് ഓഫ് സൺലൈറ്റ് ഫോളിംഗ് ഓൺ ദ സോളാർ പാനൽ ആൻഡ് ദ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ലോഡ് ഇവിടെ നോക്കൂ നിങ്ങൾ മൂന്നാമത്തെ പോയിൻ്റ് പറയുന്നത് നോക്കൂ നിങ്ങൾ മൂന്നാമത്തെ പോയിൻ്റ് നോക്കൂ കണ്ടോ ദ എഫിഷ്യൻസി ഓഫ് പവർ ട്രാൻസ്ഫർ ഫ്രം ദ സോളാർ സെല്ല് ഓക്കെ അതായത് സോളാർ സെല്ലിൽ നിന്നുള്ള പവർ ട്രാൻസ്ഫറിൻ്റെ എഫിഷ്യൻസി രണ്ട് കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിപ്പെൻസ് ഓൺ ഉണ്ടോ ഒന്നാമത്തെ കാര്യം എന്താ എമൗണ്ട് ഓഫ് സൺലൈറ്റ് ഫോളിംഗ് ഓൺ ദ സോളാർ പാനൽ അല്ലേ അതായത് സോളാർ പാനലിൽ എത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട് സൺലൈറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും അതിലാർക്കും സംശയമില്ല അതായത് അതിൽ ഫോളോ ചെയ്യുന്ന സൺലൈറ്റിൻ്റെ അളവ് കുറവായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിൻ്റെ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും ക്ലിയർ ആവുണ്ടോ എന്നാൽ സൺലൈറ്റ് വളരെ കൂടുതലാണെങ്കിലോ എഫിഷ്യൻസി കൂടുതലായിരിക്കും ഒന്നാമത്തെ കാര്യം എമൗണ്ട് ഓഫ് സൺലൈറ്റ് ഫോളിംഗ് ഓൺ ദ സോളാർ പാനലാണ് ആൻഡ് രണ്ടാമത്തെ കാര്യം ദ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലോഡ് അതായത് നമ്മൾ ആ സോളാർ പാനലുമായിട്ട് നമ്മൾ കണക്റ്റ് ചെയ്തിട്ടുള്ള ലോഡ്
ലോഡ് ഏത് തരത്തിലുള്ള ലോഡാണ്, ഒരു പക്ഷേ റെസിസ്റ്റീവ് ലോഡാവാം, ഒരു പക്ഷേ ഇൻഡക്റ്റീവ് ലോഡാവാം, ഒരു പക്ഷേ കപ്പാസിറ്റീവ് ലോഡാവാം. അപ്പോൾ ലോഡിൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ ലോഡിൻ്റെ ബിഹേവിയറും ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ എഫിഷ്യൻസിയെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എം പി പി ടി എന്താ ചെയ്യുന്നത്, മൂന്നാം ഫോർത്ത് പോയിൻ്റ് നോക്കും. എം പി പി ടി മാച്ചസ് ദ സോഴ്സ് റെസിസ്റ്റൻസ്, സോഴ്സിൻ്റെ റെസിസ്റ്റൻസും വിത്ത് ലോഡ് ലോഡ് റെസിസ്റ്റൻസ്. അതായത് എം പി പി ടി സോഴ്സ് റെസിസ്റ്റൻസും അതുപോലെ ലോഡ് റെസിസ്റ്റൻസും തമ്മിൽ എന്ത് ചെയ്യുന്നു, മാച്ച് ചെയ്യുന്നു. ടു ഗെറ്റ് മാക്സിമം പവർ അറ്റ് ഔട്ട്പുട്ട്, ഔട്ട്പുട്ടിൽ മാക്സിമം പവർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, സോഴ്സ് റെസിസ്റ്റൻസ്. സോഴ്സ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോളാർ മൊഡ്യൂളിന് അകത്ത് വരുന്ന റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസും അതുപോലെ ലോഡ് റെസിസ്റ്റൻസും, ലോഡ് റെസിസ്റ്റൻസും തമ്മിൽ പരസ്പരം മാച്ച് ചെയ്തിട്ട് മാക്സിമം ഔട്ട്പുട്ട് പവർ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ശരിക്ക് ഇതിനകത്ത് എം പി പി ടിക്കകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മാക്സിമം പവർ ഉണ്ടാക്കിത്തരിക എന്നുള്ളതാണ് എം പി പി ടിൻ്റെ ഫംഗ്ഷൻ. അതുകൊണ്ട് ഹെൻസ് എം പി പി ടി ഇംപ്രൂവ്സ് ദ എഫിഷ്യൻസി ഓഫ് സോളാർ പി വി സിസ്റ്റം. എം പി പി ടി വെച്ച് കഴിഞ്ഞാൽ, എം പി പി ടി സംവിധാനം നമ്മളതിൽ, ആ ടെക്നിക്ക് നമ്മളതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഇംപ്രൂവ്സ് ദ എഫിഷ്യൻസി ഓഫ് സോളാർ പി വി സിസ്റ്റം. സോളാർ പി വി സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും, അത് ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ ഇത്രയും 1, 2, 3, 4, 5 അഞ്ച് പോയിൻറ്സാണ് നമ്മൾ ആ ഹെഡിങ്ങിന് താഴെ എഴുതേണ്ടത്. അതിനുശേഷം നമ്മളൊരു എന്ത് ചെയ്യണം, ഒരു ഡയഗ്രാം വരച്ച് വെക്കണം. ഓക്കെ, ഒരു വി ഐ ക്യാരക്ടറിസ്റ്റിക്സ്, എം പി പി ടിയുടെ ഒരു വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് കൂടി വരച്ച് വെക്കണം. ആ ഡയഗ്രാമാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതാ ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും കൂടി നമ്മൾ എന്ത് ചെയ്യണം, വരച്ച് വെക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിവിടെയാണ് ഈ മാക്സിമം പവർ പോയിൻ്റ്, അതായത് ഇവിടെ കണ്ടില്ലേ ആക്ച്വൽ ലോഡ്, ഐഡിയൽ ലോഡ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കാണിച്ചത് കണ്ടില്ലേ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സോഴ്സ് റെസിസ്റ്റൻസും ലോഡ് റെസിസ്റ്റൻസും തമ്മിൽ മാച്ചാവുന്ന പോയിൻ്റ് ഈ പോയിൻ്റാണ്. ക്ലിയർ ആവുന്നുണ്ടോ? എം പി മാക്സിമം പവർ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ്, ഇവിടെ കാണിച്ചിട്ടുള്ള ഈ പോയിൻ്റാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് ഈ ഗ്രാഫ് ആ പോയിൻസിൻ്റെ അടിയിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് വരച്ച് വെക്കുക. അപ്പോൾ അതോടുകൂടി നമുക്ക് ഫുൾ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യന്, എക്സ്പ്ലെയിൻ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് വിൻഡ് എനർജി സിസ്റ്റം എന്നുള്ളതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വിൻഡ് എനർജി സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, അതായത് നമ്മൾ വിൻഡിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കുന്നതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ആദ്യം എന്ത് ചെയ്യണം, വരച്ചു വെക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിലെ ഓരോ കമ്പോണൻസിനെ കുറിച്ചും ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ ആവുണ്ടല്ലോ? അപ്പോൾ അതിലെ ഫസ്റ്റ് കമ്പോണൻറ്റ് നോക്കൂ. നിങ്ങൾ ഈ ബ്ലോക്ക് ഡയഗ്രത്തിലെ ഫസ്റ്റ് കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഒരു വിൻഡ് ടർബൈനാണ്. ഓക്കെ, നമ്മൾ കാറ്റാടി യന്ത്രം എന്നൊക്കെ പറയും. ഓക്കെ, വിൻഡ് ടർബൈൻ, ഒരു ടർബൈൻ വേണം നമുക്ക്. ആ ടർബൈൻ കറങ്ങണം, പിന്നെ അതുമായി കണക്ട് ചെയ്ത എന്ത് വേണം, ഒരു ഗിയർ ബോക്സ് വേണം, പിന്നെ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ജനറേറ്റർ വേണം. സിങ്ക്രണസ് ജനറേറ്ററാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. സിങ്ക്രണസ് ജനറേറ്ററാണ് എന്താക്കി മാറ്റുന്നത്, അതിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റുന്നത്. ക്ലിയർ ആവുണ്ടോ? പിന്നെ എ സി ടു ഡി സി കൺവെർട്ടർ വേണം, പിന്നെ അതുപോലെ ഒരു ഡി സി ടു എ സി കൺവെർട്ടർ വേണം, പിന്നെ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വേണം. ക്ലിയർ ആവുണ്ടോ? എന്നിട്ട് നമുക്ക് കിട്ടുന്ന പവർ നമ്മൾ ഗ്രിഡിലേക്ക് എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ബ്ലോക്ക് ഡയഗ്രാം എന്ത് ചെയ്യുക, വരച്ച് വെക്കുക. ഇനി ഇതിലെ ഓരോ കമ്പോണൻസും, വിൻഡ് ടർബൈൻ, അതേപോലെ ഗിയർ ബോക്സ്, സിങ്ക്രണസ് ജനറേറ്റർ, എ സി ടു ഡി സി കൺവെർട്ടർ, ഡി സി ടു എ സി കൺവെർട്ടർ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, ഇതിനെക്കുറിച്ച് ഒരു ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൂടി നമ്മൾ കാണിക്കും. ഓക്കെ, അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് വിൻഡ് ടർബൈൻ ആയിരുന്നു. ക്ലിയർ ആവുണ്ടോ? ഒന്നാമത്തെ പോയിൻ്റ്. അപ്പോൾ വിൻഡ് ടർബൈൻ ഈസ് റൊട്ടേറ്റഡ്, റൊട്ടേറ്റ് ചെയ്യും. വിൻഡ് ടർബൈൻ ആണ് എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ഡ്യൂ ടു ദ വിൻഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ടർബൈൻ ബ്ലേഡ്സ്, അതായത് കാറ്റ് വന്നിട്ട്, വിൻഡ് വന്നിട്ട് ഇതിൻ്റെ ബ്ലേഡ്സിൽ വന്ന് എന്ത് ചെയ്യും, ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ ആ ഫോഴ്സ് കാരണം വിൻഡ് ടർബൈൻ എന്ത് ചെയ്യാൻ തുടങ്ങും, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് പറഞ്ഞത് വിൻഡ് ടർബൈൻ ഈസ് റൊട്ടേറ്റഡ് ഡ്യൂ ടു ദ വിൻഡ് ഫോഴ്സ്, വിൻഡിൻ്റെ ശക്തി കൊണ്ട്, ആക്ടിങ് ഓൺ ദ ടർബൈൻ ബ്ലേഡ്. ഓക്കെ, ടർബൈൻ്റെ ബ്ലേഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൊണ്ട് വിൻഡ് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റ് നോക്കൂ. രണ്ടാമത്തെ പോയിൻ്റ് കണ്ടോ, ദ ടർബൈൻ ഷാഫ്റ്റ് സ്പീഡ് ഈസ് സ്റ്റെപ്പ്ഡ് അപ്പ് ബൈ ദ ഗിയർ ബോക്സ്.
അത് ടർബൈൻ്റെ ഷാഫ്റ്റ് ഉണ്ട്, ആ ഷാഫ്റ്റിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, കൂട്ടും, സ്റ്റെപ്പ്ഡ് അപ്പ്, കണ്ടോ കണ്ടോ. ഓക്കെ, ഷാഫ്റ്റിൻ്റെ സ്പീഡ് സ്റ്റെപ്പ് അപ്പ് ചെയ്യും നമ്മൾ ബൈ ദ ഗിയർ ബോക്സ്. ഓക്കെ, ഗിയർ ബോക്സ് വെച്ചിട്ട് നമ്മളതിൻ്റെ ആ ഷാഫ്റ്റ് കറങ്ങുന്നതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, ഒന്ന് കൂട്ടിക്കൊടുക്കും. ഓക്കെ, ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ടർബൈൻ കറങ്ങുന്നതിൻ്റെ സ്പീഡ് നമ്മൾ ഗിയർ ബോക്സ് വെച്ചിട്ട് ഒന്നും കൂടി എന്ത് ചെയ്യും, കൂട്ടിക്കൊടുക്കും, സ്റ്റെപ്പ് അപ്പ് ചെയ്യും. ഓക്കെ, വിത്ത് എ ഫിക്സ്ഡ് ഗിയർ റേഷ്യോ ഇറ്റ് ഡ്രൈവ്സ് ദ ജനറേറ്റർ. അതായത് ഗിയർ ബോക്സ് ജനറേറ്ററുമായിട്ട് എന്ത് ചെയ്തേക്കാണ്, കണക്റ്റഡ് ആണ്. അപ്പോൾ ഫിക്സ്ഡ് ഗിയർ റേഷ്യോ വെച്ചിട്ട് ഇറ്റ് ഡ്രൈവ്സ് ദ ജനറേറ്റർ, അത് ജനറേറ്ററിനെ ഡ്രൈവ് ചെയ്യും. ക്ലിയർ ആവുണ്ടോ? മൂന്നാമത്തെ പോയിൻ്റ് നോക്കൂ. ദ ജനറേറ്റർ മേ ബി, ജനറേറ്റർ മേ ബി സിങ്ക്രണസ്, സിങ്ക്രണസ് ജനറേറ്റർ ആവാം, ഇൻഡക്ഷൻ ത്രീ ഫേസ് ഇൻഡക്ഷൻ ജനറേറ്റർ ആവാം, അല്ലെങ്കിൽ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ ജനറേറ്റർ ആവാം, ആൻഡ് ഡി സി, ഡി സി ജനറേറ്ററും ആവാം. ഓക്കെ, ഡി സി ജനറേറ്റർ ആണെങ്കിൽ നമുക്ക് ഡി സി പവറാണ് കിട്ടുക, അതല്ല സിങ്ക്രണസ് ജനറേറ്റർ അല്ലെങ്കിൽ ഇൻഡക്ഷൻ ജനറേറ്റർ ആണെങ്കിൽ നമുക്ക് എ സി പവറാണ് കിട്ടുക. ഇതിൽ ഏത് ജനറേറ്റർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, ബട്ട് സിങ്ക്രണസ് ജനറേറ്റേഴ്സ് ആർ കോമൺലി യൂസ്ഡ്. സിങ്ക്രണസ് ജനറേറ്റേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ക്ലിയർ ആവുണ്ടോ? ഇനി ഫോർത്ത് പോയിൻ്റ് നോക്കൂ. ദ എ സി പവർ ഫ്രം ദ സിങ്ക്രണസ് ജനറേറ്റർ. ഓക്കെ, സിങ്ക്രണസ് ജനറേറ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എ സി പവറാണ്. ഓക്കെ, ഈസ് കൺവേർട്ടഡ്, കൺവേർട്ട് ചെയ്തു ടു ഡി സി. അതായത് നമുക്ക് കിട്ടിയ എ സിയെ നമ്മൾ ഡി സി ആക്കി എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു, ബൈ യൂസിങ് എ സി ടു ഡി സി കൺവേർട്ടർ. എ സി ടു ഡി സി കൺവേർട്ടർ ഉപയോഗിച്ചിട്ട് നമ്മളതിനെ ഡി സി ആക്കിയിട്ട് മാറ്റും. ആൻഡ് ദെൻ, ആൻഡ് ദെൻ എന്ത് ചെയ്തു, കൺവേർട്ടഡ് ബാക്ക് ടു എ സി. അതായത് എ സിയെ നമ്മൾ ഡി സി ആക്കി കൺവേർട്ട് ചെയ്തു, അതിന് ശേഷം ഒരു ഫിൽട്ടർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ ഡി സിയെ വീണ്ടും എ സി ആക്കി തന്നെ എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു, ബൈ ഡി സി ടു എ സി കൺവേർട്ടർ. ഡി സി ടു എ സി കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻവേർട്ടർ, ഒരു ഇൻവേർട്ടർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡി സിയെ എ സി ആക്കി തന്നെ മാറ്റി. നമ്മൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രീക്വൻസിയിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ സി ആദ്യം ഡി സി ആക്കിയിട്ട് പിന്നെയും ഡി സിയെ നമ്മൾ എന്തെന്നെ ആക്കുന്നത്, എ സി ആക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഡി സി ലോഡ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഡി സി ലോഡിലേക്ക് എന്ത് ചെയ്യാം, സപ്ലൈ എടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് പോയിൻ്റ് നോക്കൂ. ദ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്സ് ദ വോൾട്ടേജ്, വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു, ആൻഡ് ഫെഡ് ടു ദ ഗ്രിഡ്. നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രിഡിലേക്ക് എന്ത് ചെയ്യുന്നു, പവർ കൊടുക്കുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന്, എക്സ്പ്ലെയിൻ സ്റ്റാൻഡ് അലോൺ സോളാർ പി വി സിസ്റ്റം എന്നുള്ളതാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മളിത് നേരത്തെ മറ്റൊരു രീതിയിൽ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതായത് സോളാർ പി വി സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ശരിക്കും ഈ സ്റ്റാൻഡ് അലോൺ പി വി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ പി വി സിസ്റ്റം രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് സ്റ്റാൻഡ് അലോണും രണ്ട് ഗ്രിഡ് കണക്റ്റഡും. ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഒന്നെങ്കിൽ സ്റ്റാൻഡ് അലോൺ ചോദിക്കും, അല്ലെങ്കിൽ ഗ്രിഡ് കണക്റ്റഡ് ചോദിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് സ്റ്റാൻഡ് അലോൺ സിസ്റ്റം എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാൻഡ് അലോൺ സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ്. ആ ബ്ലോക്ക് ഡയഗ്രാമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടില്ലേ, നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത സെയിം സാധനം തന്നെയാണ് ഇവിടെ പി വി അറേ ഉണ്ട്. അതായത് നമ്മുടെ പി വി മൊഡ്യൂളാണത്, എസ് പി വി മൊഡ്യൂൾ. പിന്നെ ചാർജ് കൺട്രോളർ ഉണ്ട്, ഡി സി ലോഡ് ഉണ്ട്, ഇങ്ങോട്ട് വന്ന ബാറ്ററി ഉണ്ട്, ഇൻവേർട്ടർ ഉണ്ട്, എ സി ഉണ്ട്. ക്ലിയർ ആവുണ്ടോ? അപ്പം ഇവിടെ പി വി ആറ് ഇവിടെ കറണ്ട് ഉണ്ടാക്കുന്നു, ആ കറണ്ട് ഡി സി കറണ്ടാണ്, ആ ഡി സി കറണ്ട് ചാർജ് കൺട്രോളർ എത്തുന്നു, ഇനി ഡി സി ലോഡിലേക്ക് ഇവിടുന്ന് നേരിട്ട് പോകുന്നു, ഇനി നമ്മൾ ആ ഡി സി ഇവിടെ എന്ത് ചെയ്യുന്നു, ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നു, അങ്ങനെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡി സിയെ നമ്മൾ ഇൻവേർട്ടർ ഉപയോഗിച്ച് എ സി ആക്കി കൺവേർട്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ എ സി ലോഡ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള സെയിം എക്സ്പ്ലനേഷനാണ്. ഇതിൽ ഓരോ ബ്ലോക്ക് ഡയഗ്രാംസും നമുക്ക് സിമ്പിളായിട്ടൊന്ന് എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കണം. സ്റ്റാൻഡ് അലോൺ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സ്റ്റാൻഡ് അലോൺ സിസ്റ്റം എന്ന് പറയുന്നതിന് ബാറ്ററി ബാങ്ക് എന്താണ്, നിർബന്ധമാണ്. സ്റ്റാൻഡ് അലോൺ സിസ്റ്റത്തിൽ ബാറ്ററി ബാങ്ക് നിർബന്ധമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നോക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, ഇതിൽ നോക്കൂ നിങ്ങൾ, എക്സ്പ്ലനേഷൻ നോക്കൂ, ഫസ്റ്റ് പോയിൻ്റ് നോക്കൂ നിങ്ങൾ, കണ്ടോ. സ്റ്റാൻഡ് അലോൺ സിസ്റ്റം ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദ ഇലക്ട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഗ്രിഡ്. അതായത് നമ്മളുടെ ഗ്രിഡുമായിട്ട് ഇതിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അതായത് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ കെ എസ് സി ബിയിൽ നിന്ന് കെ എസ് സി ബി
ट्रांसमिशन डिस्ट्रीब्यूशन सिस्टम अदान नम्मुडे ग्रिड आ ग्रिडुमायिट्ट इतिने यादोरु बंधवुमिल्ल इत नमुक्क नम्मुडे वीट्टिल नमुक्क वीट्टिलेक्क मात्रमायिट्ट वेणमेंकिल एंतेय्या उंडाक्कां KCB യിൽ നിന്ന് നമുക്ക് കണക്ഷൻ വാങ്ങാതെ ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ സിസ്റ്റം ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെ ഐസൊലേറ്റ് ആയിട്ടുള്ള ഗ്രിഡുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സിസ്റ്റമാണ് എന്ത് സ്റ്റാൻഡ് അലോൺ സിസ്റ്റം ക്ലിയർ ആവുന്നുണ്ടോ ഓക്കെ രണ്ടാമത്തെ പോയിന്റ് ഹെൻസ് ബാറ്ററി ബാങ്ക് ഈസ് നീഡഡ് ടു സ്റ്റോർ ദ പവർ അതായത് ഇവിടെ ഉണ്ടാകുന്ന പവറിനെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് എന്താവശ്യമുണ്ട് ഒരു ബാറ്ററി ബാങ്ക് ആവശ്യമുണ്ട് ഇത് സ്റ്റാൻഡ് അലോൺ സിസ്റ്റമാണ് ഗ്രിഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ചാർജിനെ കറണ്ടിനെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് എന്താവശ്യമുണ്ട് ഒരു ബാറ്ററി ബാങ്ക് ആവശ്യമാണ് ദ മെയിൻ കമ്പോണൻസ് ആർ ഇതിൻ്റെ മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് പോയിൻ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതിന് ഗ്രിഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് തന്നെ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെ പവറിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് ബാറ്ററി ബാങ്ക് നിർബന്ധമാണ് ഇനി കമ്പോണൻസ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത സെയിം പോയിൻസാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SPV മൊഡ്യൂളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ സെയിം എക്സ്പ്ലനേഷൻ സെയിം നോട്ട് അത് തന്നെയാണ് എഴുതേണ്ടത് അതുപോലെ ചാർജ് കൺട്രോളർ ചാർജ് കൺട്രോളറിനെ കുറിച്ച് നമ്മളവിടെ പറഞ്ഞിരുന്നു ഇറ്റ് ഇൻഷുവർ ബാറ്ററീസ് ആർ നോട്ട് ഓവർ ചാർജ്ഡ് ആൻഡ് ഓവർ ഡിസ്ചാർജ്ഡ് ഇനി ബാറ്ററി ബാങ്ക് ബാറ്ററി ബാങ്ക് എന്നാണ് ഇറ്റ് സ്റ്റോർസ് ദ DC പവർ ഓക്കെ DC പവറിനെ സ്റ്റോർ ചെയ്യുന്നു അല്ലേ നമ്പർ ഓഫ് ബാറ്ററീസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് പാരലൽ ടു ഗെറ്റ് ഡിസൈഡ് വോൾട്ടേജ് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന വോൾട്ടേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ബാറ്ററീസ് എന്ത് ചെയ്യേണ്ടി വരും സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കണക്ട് ചെയ്യേണ്ടി വരും ഇൻവെർട്ടർ ഇൻവെർട്ടർ എന്ത് ചെയ്യുന്നു ഇൻവെർട്ടർ ഇൻവേർട്ട് ദ DC പവർ ഫ്രം ദ ബാറ്ററീസ് ടു AC പവർ ഓക്കെ DC പവറിനെ AC പവർ ആക്കിയിട്ട് മാറ്റുന്നു പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഫ്രം DB പവർ ഈസ് ടാപ്പഡ് ടു വേരിയസ് ലോഡ്സ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള സെയിം പോയിൻസ് ക്ലിയർ ആവുന്നുണ്ടോ അതിൽ കൂടാതെ അഡീഷണൽ ആയിട്ട് ഇവിടെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള രണ്ട് പോയിൻറ്സ് ഇതിൽ നമ്മൾ ആഡ് ചെയ്താൽ മാത്രം മതി ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതിൽ രണ്ട് പോയിൻറ്സ് തുടക്കത്തിൽ നമ്മൾ ആഡ് ചെയ്താൽ മാത്രം മതി എക്സ്പ്ലനേഷൻ സെയിം ആണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ ഗ്രിഡ് കണക്റ്റഡ് സോളാർ PV സിസ്റ്റം എന്നുള്ളതാണ് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് ടൈപ്പ് സോളാർ PV സിസ്റ്റമാണുള്ളത് ഒന്ന് സ്റ്റാൻഡ് അലോൺ PV സിസ്റ്റവും രണ്ടാമത്തത് ഗ്രിഡ് കണക്റ്റഡ് PV സിസ്റ്റവും ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട് സ്റ്റാൻഡ് അലോണോ അല്ലെങ്കിൽ ഗ്രിഡ് കണക്റ്റഡോ ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഗ്രിഡ് കണക്റ്റഡ് സോളാർ PV സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കണം ഈ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഈ ബ്ലോക്ക് ഡയഗ്രാം ഉണ്ടോ PV അറേസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു അഡീഷണൽ എക്യുപ്മെൻ്റ് ഉണ്ട് സർജ് പ്രൊട്ടക്ഷന് പിന്നെ ഇവിടെ MPPT ആണ് ഇവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അതിൽ MMPT എന്നാണ് അതങ്ങനെയല്ല MPPT കേട്ടോ നമ്മൾ നേരത്തെ പഠിച്ചു MPPT കേട്ടോ MPPT അല്ലെങ്കിൽ എന്തായാലും മതി ചാർജ് കൺട്രോളർ ആയാലും മതി MPPT ഓർ ചാർജ് കൺട്രോളർ ചാർജ് കൺട്രോളറും അവിടെ എന്ത് ചെയ്യുക ഉപയോഗിക്കാം പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ പിന്നെ ഒരു ഗാൽവാനിക് ഐസൊലേഷൻ ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐസൊലേറ്റിംഗ് സ്വിച്ചാണ് അവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ പ്രൊട്ടക്ഷൻ ആൻഡ് കൺട്രോൾ പ്രൊട്ടക്ഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ DB തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് തന്നെയാണ് അതിനകത്താണ് പ്രൊട്ടക്ഷനും കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക DB അകത്താണല്ലോ അപ്പോൾ അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ DB നേരെ കസ്റ്റമർക്ക് പോകും പിന്നെ മീറ്റർ വെച്ച് ഗ്രിഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക കണക്ട് ചെയ്യാനും പറ്റും ഓക്കെ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം ഓക്കെ ഈ ഗ്രിഡ് കണക്റ്റഡ് സിസ്റ്റം നിങ്ങൾക്ക് പലർക്കും ഫെമിലിയർ ആയിരിക്കും ഇന്ന് KCB എന്ത് ചെയ്യുന്നുണ്ട് ഈ ഗ്രിഡ് കണക്റ്റഡ് സിസ്റ്റത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പല വീടുകളിലും ഗ്രിഡ് കണക്റ്റഡ് സിസ്റ്റം ഇതിനകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബാറ്ററി ബാങ്കിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അതായത് ഇതിൽ ശരിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ നമ്മളുടെ വീടിൻ്റെ മുകളിൽ നമ്മളെന്ത് ചെയ്യും സോളാർ പാനൽസ് വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യുന്നു കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു ആ കറണ്ടിനെ നമ്മൾ ഇൻവെർട്ടർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു AC മാറ്റുന്നു എന്നിട്ട് നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായ പവർ യൂണിറ്റ്സ് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു ദിവസം ഒരു 5-6 യൂണിറ്റൊക്കെയാണ് ആവശ്യം എന്ന് വിചാരിക്കുക ആ യൂണിറ്റ് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള നമ്മൾ ഉപയോഗിക്കുന്നു ബാക്കി വരുന്ന പവർ നമുക്ക് എന്ത് ചെയ്യാം KCB അങ്ങോട്ട് കൊടുക്കാം അതിനാണ് നമ്മൾ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന
പവർ കെ സി ബിക്ക് അങ്ങോട്ട് കൊടുക്കാനും നമുക്ക് എന്ത് ചെയ്യും പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇവിടെ ഒരിക്കലും നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല അതായത് ജനറേറ്റ് ചെയ്യുന്ന കറണ്ടിനെ നമുക്ക് ഗ്രിഡിലേക്ക് കണക്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഗ്രിഡിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഉപയോഗിക്കാം ബാക്കി വരുന്ന ഗ്രിഡിലേക്ക് എന്ത് ചെയ്യുക കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതും അതുപോലെ കൊടുക്കുന്നതും രണ്ടും റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ഒരു എനർജി മീറ്ററാണ് നമ്മൾ ഈ സിസ്റ്റത്തിൽ എന്ത് ചെയ്യുക ഉപയോഗിക്കുക ഓക്കെ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഗ്രിഡിൽ സപ്ലൈ ഇല്ല എന്നുണ്ടെങ്കിൽ കെ സി ബിയിൽ സപ്ലൈ ഇല്ല കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ വീട്ടിലും എന്തുണ്ടാവില്ല സപ്ലൈ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ പോയിൻ്റ് നോക്കാം ഫസ്റ്റത്തെ പോയിൻ്റ് നോക്കൂ നിങ്ങൾ ഫസ്റ്റത്തെ പോയിൻ്റ് കണ്ടോ ഗ്രിഡ് കണക്റ്റഡ് സിസ്റ്റം ഈസ് ഡയറക്ട്ലി കപ്പിൾഡ് ടു ദ ഇലക്ട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഗ്രിഡ് നെറ്റ്വർക്ക് ഓക്കെ അതായത് ഗ്രിഡുമായിട്ട് ഡയറക്റ്റായിട്ട് കപ്പിൾഡ് ആയിരിക്കും കണക്റ്റഡ് ആയിരിക്കും എന്നർത്ഥം ഓക്കെ രണ്ടാമത്തെ പോയിൻ്റ് നോക്കും ഹെൻസ് ദിസ് സിസ്റ്റം ഡസ് നോട്ട് റിക്വയർ എ ബാറ്ററി ബാങ്ക് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബാറ്ററി ബാങ്കിൻ്റെ ആവശ്യമില്ല ടു സ്റ്റോറേജ് പർപ്പസ് നമ്മൾ സ്റ്റോർ ചെയ്യണില്ല ഇവിടെ കറണ്ട് അതുകൊണ്ട് നമുക്കിവിടെ ബാറ്ററി ബാങ്കിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഓക്കെ ആണല്ലോ ക്ലിയർ അല്ലേ ഇനി അടുത്ത പോയിൻ്റ് നോക്കൂ ഇൻ ദിസ് സിസ്റ്റം ദ ഇലക്ട്രിക്കൽ എനർജി റിമൈനിങ് ആഫ്റ്റർ ദ കസ്റ്റമർ യൂസേജ് ക്യാൻ ബി ഗിവ്സ് ടു ദ യൂട്ടിലിറ്റി ഗ്രിഡ് അത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള പവർ നമുക്ക് എന്ത് ചെയ്യുക ഗ്രിഡിലേക്ക് കൊടുക്കാം ഓക്കെ ദ മെയിൻ കമ്പോണൻസ് ആർ മെയിൻ കമ്പോണൻസ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ എസ് പി വി മൊഡ്യൂൾസ് സെയിം എക്സ്പ്ലനേഷനാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ പോയിൻറ്റ് സർജ് പ്രൊട്ടക്ഷനാണ് സർജ് പ്രൊട്ടക്ഷൻ എന്തിനാണ് ഇറ്റ് എൻഷുവേഴ്സ് ദ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ലൈറ്റ്നിങ് സർജസ് അതായത് ലൈറ്റ്നിങ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഹൈ വോൾട്ടേജ് ഫ്ലോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ അതിൽ നിന്നും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർജ് പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് ഓക്കെ മൂന്നാമത്തെ പോയിൻ്റ് നോക്കും ചാർജ് കൺട്രോളർ ഞാൻ പറഞ്ഞു ചാർജ് കൺട്രോളർ ഉപയോഗിക്കാം അല്ലെങ്കിൽ എം പി പി ടി ഉപയോഗിക്കാം ചാർജ് കൺട്രോളർ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിൻ്റ് തന്നെയാണ് എൻഷുവർ ദ ബാറ്ററീസ് ആർ നോട്ട് ഓവർ ചാർജ്ഡ് ആൻഡ് ഓവർ ഡിസ്ചാർജ്ഡ് ഓക്കെ ആണല്ലോ ഇനി അടുത്ത് എം പി പി ടി എം പി പി ടി എന്താണെന്ന് നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇറ്റ് എൻഷുവേഴ്സ് ദ മാക്സിമം എഫിഷ്യൻസി ഓഫ് പവർ എക്സ്ട്രാക്ഷൻ ഫ്രം പി വി മൊഡ്യൂൾസ് അത് പി വി മൊഡ്യൂൾസിൽ നിന്നും എല്ലാ കണ്ടീഷനിലും അതായത് സൺലൈറ്റ് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലെല്ലാം ഏത് കണ്ടീഷനിലും മാക്സിമം പവർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ എം പി പി ടി എന്ത് ചെയ്യും സഹായിക്കും ഓക്കെ അടുത്തത് ഇൻവെർട്ടർ ഇൻവെർട്ടർ ഡി സിയെ എന്താക്കി മാറ്റുന്നു എ സി ആക്കിയിട്ട് മാറ്റുന്നു ഓക്കെ അടുത്ത പോയിൻ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് കൺട്രോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആൻഡ് ഫ്യൂസസ് വിച്ച് എൻഷുവേഴ്സ് ദ സർക്യൂട്ട് സേഫ്റ്റി അതായത് പ്രൊട്ടക്ഷൻ ആൻഡ് കൺട്രോളിൽ വരുന്നത് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ടാവും പിന്നെ അതുപോലെ ഫ്യൂസസും ഉണ്ടാവും അതായത് നമ്മളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡിനകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിനകത്ത് നമുക്കൊരു ഇ എൽ സി ബി ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ആർ സി സി ബി ഉണ്ടാവും പിന്നെ സർക്യൂട്ട് ബ്രേക്കേഴ്സ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ടാവും ക്ലിയർ ഉണ്ടാവും ഫ്യൂസ് ഉണ്ടാവും ഇത് ഈ കാര്യങ്ങളിൽ തന്നെയാണ് നമ്മൾ പ്രൊട്ടക്ഷൻ ആൻഡ് കൺട്രോളിൽ ഉദ്ദേശിക്കുന്നത് പിന്നെ മീറ്ററിംഗ് മീറ്ററിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ് റെക്കോർഡ്സ് ദ ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് എനർജി യൂണിറ്റ്സ് ക്ലിയർ ഉണ്ടോ അത് നമുക്ക് ഉപയോഗിക്കുന്നതും അതിൽ റെക്കോർഡ് ചെയ്യും നമ്മൾ കഴിഞ്ഞതിന് ശേഷം ബാക്കി നമ്മൾ ഗ്രിഡിലേക്ക് കൊടുക്കുന്നതും അതിലെന്ത് ചെയ്യും റെക്കോർഡ് ചെയ്യും ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോൾ ഇതാണ് ഗ്രിഡ് കണക്റ്റഡ് സോളാർ സിസ്റ്റം എന്നുള്ളത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് സ്റ്റാൻഡ് അലോൺ വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം എന്നുള്ളതാണ് നമ്മൾ നേരത്തെ സ്റ്റാൻഡ് അലോൺ സോളാർ എനർജി കൺവേർഷൻ സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അതുപോലെ തന്നെയാണ് സ്റ്റാൻഡ് അലോൺ വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം അതായത് ഗ്രിഡുമായിട്ട് യാതൊരു കണക്ഷനുമില്ലാത്ത കണക്റ്റഡ് അല്ലാത്ത ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു വിൻഡ് എനർജി സിസ്റ്റം അതാണ് സ്റ്റാൻഡ് അലോൺ വിൻഡ് എനർജി സിസ്റ്റം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കണം ഈ സ്ക്രീനിൽ കാണുന്നതാണ് അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്നുള്ളത് അപ്പോൾ അതിൽ ഫസ്റ്റ് നോക്കുക നിങ്ങളൊരു വിൻഡ് ടർബൈൻ ഉണ്ട് പിന്നെ ഒരു ജനറേറ്റർ ഉണ്ട് പിന്നെ ചാർജ് കൺട്രോളർ ഉണ്ട് പിന്നെ ബാറ്ററി ഉണ്ട് പിന്നെ ലോഡിലേക്ക് പോകുന്നു ക്ലിയർ ആവുണ്ടോ നമ്മൾ നേരത്തെ സോളാർ സ്റ്റാൻഡ് ലോൺ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു സ്റ്റാൻഡ് ലോൺ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ് ഗ്രിഡുമായിട്ട് കണക്റ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ സ്റ്റോർ ചെയ്യാൻ നമുക്ക് ബാറ്ററി ബാക്കപ്പ് എന്തുണ്ട് ആവശ്യമുണ്ട് ബാറ്ററി ബാങ്ക് ആവശ്യമുണ്ട് ക്ലിയർ ആണല്ലോ അതാണ് സ്റ്റാൻഡ് ലോൺ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ നിങ്ങൾ ഈ ബ്ലോക്ക് ഡയഗ്രാം വരച്ച് വെക്കുക ആദ്യം തന്നെ വിൻഡ് ടർബൈൻ ജനറേറ്റർ ചാർജ് കൺട്രോളർ ബാറ്ററി പിന്നെ ഡി സി ലോഡ് ക്ലിയർ ആണല്ലോ
ഇനി നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ നോട്ടായിട്ട് പറയുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ പോയിൻസൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വിൻഡ് ടർബൈനിന് ടർബൈനിൽ എന്താ സംഭവിക്കുക, ഫസ്റ്റത്തെ പോയിൻ്റ് ഇതിലെ വിൻഡ് ടർബൈനാണ്. ടർബൈനിൽ എന്താ സംഭവിക്കുക, അതായത് ടർബൈൻ ബ്ലേഡ്സിൽ വിൻഡ് വന്ന് ടച്ച് ചെയ്യുമ്പം അതിൻ്റെ വിൻഡ് ഫോഴ്സ് കാരണം ടർബൈൻ എന്ത് ചെയ്യാൻ തുടങ്ങും, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ നേരത്തെ പറഞ്ഞു, വിൻഡ് സിസ്റ്റത്തിൽ പറഞ്ഞു. ഓക്കെ, അങ്ങനെ പിന്നെ നമ്മൾ ആ വിൻഡ് ടർബൈൻ ഒരു ജനറേറ്ററുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡി സി ജനറേറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതാണ് പെർമനൻ്റ് മാഗ്നറ്റ് ജനറേറ്ററാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, സ്റ്റാൻഡ് അലോൺ സിസ്റ്റത്തിൽ. അപ്പോൾ ഡി സി ജനറേറ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഡി സി ജനറേറ്റർ നമുക്കിവിടെ ഒരു ഡി സി കറണ്ട് തരും, അത് നമ്മൾ ഈ ചാർജ് കൺട്രോളറിലേക്ക് നമ്മൾ കൊടുക്കും. ചാർജ് കൺട്രോളർ എന്താ ചെയ്യുകയെന്നുള്ളത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു. ചാർജ് കൺട്രോളർ ബാറ്ററിയിൽ ചാർജ് കുറവാണെന്നുണ്ടെങ്കിൽ ചാർജ് കൺട്രോളർ ഇങ്ങോട്ട് കറണ്ട് കടത്തിവിടും, അങ്ങനെ ബാറ്ററി ചാർജ് ചെയ്യും. അങ്ങനെ ബാറ്ററി ചാർജ് ചെയ്ത് ഫുള്ളായി കഴിഞ്ഞാൽ കറണ്ട് ഇവിടെ എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കറണ്ട് ഉണ്ടാവില്ല. അങ്ങനെ രീതിയിലാണ് ചാർജ് കൺട്രോളർ ചെയ്യുക. ഈ ചാർജ് കൺട്രോളർ എന്ത് ചെയ്യും, ഈ ബാറ്ററി ഓവർ ചാർജ്ഡ് അല്ലാന്നും പിന്നെ അതുപോലെ എന്താണ് ഓവർ ഡിസ്ചാർജ്ഡ് അല്ലാന്നുള്ളതും ഈ ചാർജ് കൺട്രോളർ ഉറപ്പുവരുത്തും. അതാണ് ചാർജ് കൺട്രോൾ ചെയ്യുക. പിന്നെ ബാറ്ററി ബാക്കപ്പ് ഉണ്ട് ഇവിടെ, ബാറ്ററി ബാങ്ക്. ബാറ്ററിയിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ ഡി സി ലോഡിലേക്ക് കണക്ഷൻ കൊടുക്കും. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്കിത് നമുക്ക് എ സി എക്യുപ്മെൻറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാറ്ററിയിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു ഇൻവേർട്ടർ കൊടുക്കുക. ഇൻവേർട്ടർ ക്ലിയർ ആവുണ്ടോ, ഒരു ഇൻവേർട്ടർ കൊടുക്കുക. ഈ ഇൻവേർട്ടർ നമുക്ക് എന്ത് ചെയ്യുക, എ സി ലോഡിലേക്ക് കൊടുക്കുക. ക്ലിയർ ആവുണ്ടോ. ഇൻവേർട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഇൻവേർട്ടർ എന്താക്കും, ആ ഡി സിയെ എ സി ആക്കിയിട്ട് മാറ്റും. അങ്ങനെ നമുക്ക് എ സി ഇതിലേക്ക് എന്ത് ചെയ്യുക, കൊടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് സ്റ്റാൻഡ് അലോൺ വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം എന്നുള്ളത്. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യന്, എക്സ്പ്ലെയിൻ ഗ്രിഡ് കണക്റ്റഡ് വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യന് നമ്മൾ ഇതിൻ്റെ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട്. അത് തന്നെയാണ് സെയിം സാധനം, അതേ ബ്ലോക്ക് ഡയഗ്രം, അതേ എക്സ്പ്ലനേഷൻ. അതായത് ആ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്നെങ്കിൽ വെറും സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതേ എക്സ്പ്ലനേഷൻ തന്നെയാണ് കൊടുക്കേണ്ടത്. അതല്ല ഗ്രിഡ് കണക്റ്റഡ് വിൻഡ് എനർജി കൺവേർഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. കാരണം നമ്മളിതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ അവസാനം ഈ വോൾട്ടേജ് നമ്മളിവിടെ കണ്ടോ, ഇവിടെയുള്ള പവർ സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് നമ്മളിത് എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത്, ഇവിടെ കാണിച്ചിട്ട് നമ്മൾ ഗ്രിഡിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഗ്രിഡ് ആവുന്നത് കൊണ്ട് തന്നെ ഗ്രിഡ് കണക്റ്റഡിൻ്റെ പ്രത്യേകത എന്താ, ഞാൻ പറഞ്ഞു ഗ്രിഡ് കണക്റ്റഡ് ആണ്, അതുകൊണ്ട് നമുക്ക് പവർ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല, അത് നേരെ ഗ്രിഡിലേക്ക് കൊടുക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എങ്കിൽ പോലും ജസ്റ്റ് ഒന്നും കൂടി കാണിക്കാം. സെയിം എക്സ്പ്ലനേഷൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മൾ നേരത്തെ തന്നെ അത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒന്നും കൂടിയും പറയാമെന്നുള്ളൂ. ഇതാ വിൻഡ് ടർബൈൻ ഈസ് റൊട്ടേറ്റഡ് ഡ്യൂ ടു ദ വിൻഡ് ഫോഴ്സ്. ഓക്കെ, ടർബൈൻ ഷാഫ്റ്റ് സ്പീഡ് സ്റ്റെപ്പ് അപ്പ് ബൈ ദ ഗിയർ ബോക്സ്. നേരത്തെ പറഞ്ഞാണ് ജനറേറ്റർ മേ ബി സിങ്ക്രണസ് ഇൻഡക്ഷൻ ഡി സി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റ്സാണ് ഇതൊക്കെ. എ സി പവർ നമ്മൾ എന്ത് ചെയ്യും, ഡി സി ആക്കി കൺവേർട്ട് ചെയ്യും. പിന്നെ ആ ഡി സി വീണ്ടും എ സി ആക്കി എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഫെഡ് ടു ദ ഗ്രിഡ്, ഗ്രിഡിലേക്ക് എന്ത് ചെയ്യും, കണക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഇവിടെ നമ്മളൊരു പോയിൻ്റ് അഡീഷണൽ ചെയ്തേണ്ടത്, ഈ സിസ്റ്റം എന്താണ്, ഗ്രിഡ് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പം അതാണ് ഒന്നാമത്തെ പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ്, ഹെൻസ് ഹിയർ ഡസ് നോട്ട് റിക്വയർ എ ബാറ്ററി ബാങ്ക്. ബാറ്ററി ബാങ്ക് ആവശ്യമില്ല ഇവിടെ സ്റ്റോർ ചെയ്യാൻ. ഓക്കെ, ആ പോയിൻ്റ് ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി ചേർക്കുക. ഫസ്റ്റ് തന്നെ ആ പോയിൻ്റ് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഫോർത്ത് മൊഡ്യൂൾസിലെ പാർട്ട് ബിയിലും പാർട്ട് സിയിലുമായിട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. നമ്മളിവിടെ 9 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഈ 9 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പാർട്ട് ബിയും പാർട്ട് സിയും കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യാം, എക്സാമിന് പോവാം. ഓക്കെ.